അങ്ങനെ വിഷമം കൊണ്ട് ആടാൻ തുടങ്ങി. ഞാൻ കുഴങ്ങിയപ്പോ ബാക്കി ആടാനായിട്ട് സൂര്യനെയും പരീക്ഷനെയും ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ നേരെ തറാവുകുളത്ത് പോയി. ഡോറാബുജി കണ്ട എന്നോടാണ് ഏറ്റവും കളി. അങ്ങനെ ഓരോ വിളിച്ചു വരുത്തി, രണ്ട് ഡാൻസും കളിപ്പിച്ചിട്ട് പിന്നെ നമ്മള് ഭയങ്കര ഫോട്ടോഗ്രാഫി ലെവലിൽ നല്ല പോസ് ഇടാൻ തുടങ്ങി. എന്റെ പോസ് കണ്ടിട്ട് അവിടെയുള്ള കുട്ടി ചോദിക്കുകയാണ്, ഏ ക്യാ വരാതെ. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ പോയത് കടുവനെയും കടുവനെ പിടിച്ച കിടുവനെയും കാണാനായിരുന്നു. മനേ അപ്പോഴാണ് ഞാൻ ആ സങ്കടകരമായ കാഴ്ച കണ്ടത്. ഷേറിന് വേറെ കൂട്ടിലായതുകൊണ്ട് ഷേർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. കണ്ണീരില്ല കരയ, ആഗ്രഹമില്ല പിരിയ, ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവി. പിന്നെ അടുത്തതായി സ്ലോ സൈക്ലിംഗ് മത്സരമായിരുന്നു. ഔട്ട്. അങ്ങനെ ആദ്യം തന്നെ പരീക്ഷ ഔട്ടായി, കുറച്ച് കഴിഞ്ഞപ്പോ സൗരവ് ഔട്ടായി, അല്ലെങ്കിൽ നാട്ടുമ്പുറങ്ങളിൽ സൈക്കിൾ ഓടിച്ച മുഹമ്മദ് ഫൈസിനോടാണ് അവരുടെ ഒക്കെ കളി. പിന്നെ ജയിച്ചതിന്റെ പട്ടിഷോ ആയിരുന്നു. ഗൈസ് എന്താ പറയല്ലേ, ഏതാവത് സൊല്ലുങ്കേ. അങ്ങനെ വീണ്ടും വീണ്ടും ജയിക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് വേഗം സൈക്കിൾ അവിടെ വെച്ചിട്ട് ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങി. അതിൽ നിന്ന് എമർജൻസി ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വേഗം പോയാണ്ട് വീണ്ടും ട്രിപ്പിൾ തന്നെ വെക്കേണ്ടിയിരുന്നു. അങ്ങനെ ബൈക്ക് കയറി ക്ലോസിൽ പോകുമ്പോഴാണ് നമ്മുടെ മാതാജി പറഞ്ഞ നമുക്ക് ഓർമ്മ വന്നത്, മോനെ ഫൈസയെ പെണ്ണുങ്ങളെ ബാക്കിൽ ബൈക്കുമ്പോൾ കയറ്റിപ്പോയാൽ നിനക്ക് വേറെ പെണ്ണ് നാട്ടിൽ നിന്ന് കിട്ടൂലട്ടോ. പ്രായം 26 വരുന്നോട് ഞാൻ വലിയ റിസ്ക് എടുക്കാതെ വേഗം തന്നെ ബാക്ക് കുത്തിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നല്ല ഫ്രഷ് കൈതച്ചൊക്കെ കണ്ട്. അയാളുടെ മസാലന്റെ ടേസ്റ്റ് ആണോ അതോ കൈകാത്ത കയ്യിന്റെ ഉപ്പുരസാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് അടുത്ത പാട്ട് കാണാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോയി കമന്റ് ഇട്ടോളി.